തിരുവനന്തപുരം വെള്ളായണിയിൽ നഴ്സറി സ്കൂളിൽ നിന്ന് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്ന് 2 വയസ്സുകാരൻ. വിജനമായ റോഡിലൂടെ 1.5 കിലോമീറ്റർ ദൂരമാണ് കുട്ടി നടന്നത്. ഈ മാസം 12-ന് സംഭവം. രക്ഷിതാക്കളുടെ പരാതിയിൽ നേമം പോലീസും ചൈൽഡ് ലൈനും കേസെടുത്തു. വെള്ളായണി കക്കാമൂലയിലെ സോർഹിൽ നഴ്സറി സ്കൂളിൽ നിന്ന് തിങ്കളാഴ്ചയാണ് 2 വയസ്സുകാരൻ ഒറ്റയ്ക്ക് നടന്ന് വീട്ടിലെത്തിയത്. 1.5 കിലോമീറ്ററാണ് കുട്ടി ഒറ്റയ്ക്ക് നടന്നത്. സുധീഷ് അർച്ചന ദമ്പതികളുടെ മകൻ അങ്കിതാണ് പേടിച്ചും കരഞ്ഞും തിങ്കളാഴ്ച വീട്ടിലെത്തിയത്. അതിൽ ഡേ കെയർകാർക്ക് അബദ്ധം പറ്റി. കാരണം അവരെ 4 പേരുണ്ടായിരുന്ന സമയത്ത് 3 പേര് കല്യാണത്തിന് പോയി, ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരാളുണ്ടായിരുന്ന സമയത്ത് അവർ വേറെ കുഞ്ഞുങ്ങളെന്തോ ടോയ്ലറ്റ് കൊണ്ടുപോകുന്ന സമയത്താണ് കുഞ്ഞിറങ്ങിപ്പോയത്. സ്കൂളിലേക്ക് വിളിച്ച് വിവരമറിയിച്ചപ്പോഴാണ് സ്കൂൾ അധികൃതർ കുട്ടിയെ കാണാതായി വിവരമറിയുന്നതെന്നും വീട്ടുകാർ പറയുന്നു. സ്കൂളിലെ 30 വിദ്യാർത്ഥികളെയും ആയേൽപ്പിച്ച 3 അധ്യാപകർ സമീപത്തെ കല്യാണ വീട്ടിലേക്ക് പോയ സമയത്താണ് കുട്ടി റോഡിലേക്ക് ഇറങ്ങിയത്. സംഭവത്തിൽ നഴ്സറി സ്കൂൾ അധികൃതർ വീഴ്ച സമ്മതിച്ചിട്ടുണ്ട്. അച്ചടക്ക നടപടിയുടെ ഭാഗമായി 2 ജീവനക്കാരെ സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കി. 1 ജീവനക്കാരിക്ക് താക്കീതും നൽകി. അതേസമയം രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ ചൈൽഡ് ലൈനും നേമം പോലീസും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എനിക്ക് പിന്നിലേ കാണുന്ന വിജനമായ വഴിയിലൂടെ 1.5 കിലോമീറ്റർ താണ്ടിയാണ് 2 വയസ്സുകാരൻ വീട്ടിലെത്തുന്നത്. കുട്ടികൾ സുരക്ഷിതരായിരിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് രക്ഷിതാക്കൾ ഡേ കെയർ ഹോമുകളിലാക്കുന്നത്. അവിടെ സുരക്ഷിതത്വം ഒരുക്കേണ്ടത് ഡേ കെയർ അധികൃതരുടെ ഉത്തരവാദിത്തമാണ്. ഇനി അതിനവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ നടപടിയെടുക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ്. എ വി ജയശങ്കർ, 24, തിരുവനന്തപുരം. 1.5 കിലോമീറ്ററോളം നടന്നൊരു 2 വയസ്സുകാരൻ വീട്ടിലേക്ക് നടന്നെത്തിയെന്ന് പറയുമ്പോൾ അതിന്റെ നടുക്കം ചെറുതല്ല. കൂണുകൾ മുളച്ചു പൊന്തും പോലെയാണ് സംസ്ഥാനത്ത് അനുദിനം ഡേ കെയർ സെന്ററുകൾ പ്രവർത്തനം തുടങ്ങുന്നത്. ആ ഡേ കെയർ സെന്ററുകളുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം, അതിൻ്റെ മാനദണ്ഡങ്ങൾ എങ്ങനെയായിരിക്കണം, ഡേ കെയർ സെന്ററുകൾക്ക് കൃത്യമായ മാനദണ്ഡങ്ങളും മോണിറ്ററിംഗ് സംവിധാനങ്ങളും വേണ്ടേ? കേൾക്കാം ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് പറയാനുള്ളത്, അവരുടെ പ്രതികരണങ്ങൾ. ആ അവിടെ ഡേക്കറുകളെന്ന് വെച്ചാൽ കുട്ടീനെ ഏൽപ്പിക്കുന്നത് നമ്മൾ സുരക്ഷിതയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുട്ടികളെ പോകണം, അവരെ ഏറ്റെടുക്കണം, മൊത്തത്തിൽ ഏറ്റെടുക്കണം. അവർ കണ്ടെ കുട്ടി എങ്ങനെ പോയി, അത് കുട്ടികൾ എങ്ങനെയാണ് പോണത് വിടുന്നത്, അത് ഇവരെ സുരക്ഷിത ഇവരെ കയ്യിലാണ് കിടക്കുന്നത്. ഒരാണ് അതിൻ്റെ ഉത്തരവാദിത്തം, ഒരു നോക്കണം കുട്ടികളെ. ഒരങ്ങനെ ചിന്തയില്ലാതെ ഇട്ടാലും കുട്ടികൾക്ക് എന്താ പറ്റിപ്പോയാൽ ഓരെന്ത് ചെയ്യും, വീട്ടുകാർ എന്താക്കും. അച്ഛനും അമ്മക്കും നോക്കാൻ കഴിയാഞ്ഞിട്ടാണല്ലോ ഡേ കെയറിലും അംഗനവാടിയിലൊക്കെ കുട്ടികളെ പൈസ കൊടുത്തിട്ട് ഏൽപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ഏൽപ്പിച്ചിട്ട് ഇവിടെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ സുരക്ഷിതാവും വെച്ചിട്ടാണ് നമ്മളെ കുട്ടികളെ കൊടുക്കുന്നത്. അപ്പം പിന്നെ അവിടെയും സുരക്ഷിതല്ലെങ്കിൽ പിന്നെ നമ്മളിനി എവിടെ ഏൽപ്പിക്കും? ഇപ്പോൾ ഈ ചെറിയ കുട്ടീനെ അവിടെ കൊണ്ടുപോയിട്ട് അവിടുത്തെ കല്യാണത്തിനും സിനിമക്കും പോയാലും മക്കൾ ഇറങ്ങി നടന്നാൽ പിന്നെ എന്തിനാ ഡേ കെയറും അംഗനവാടിയൊക്കെ? നമ്മൾ ഡേ കെയറിലാക്കുന്നതിന് കുട്ടികളുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അവരെന്തായാലും കുട്ടികൾ നോക്കേണ്ട കടമ ഓർക്കാനാണ്. അപ്പോൾ അത് ഒരു നോക്കിയിട്ടില്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടും ഓരോന്ന് അനുഭവിക്കേണ്ടി വരും. നമ്മൾ മെയിൻ കുട്ടികളാക്കുന്നത് നമുക്ക് സമാധാന കുട്ടികളവിടെ സുരക്ഷിതരാണെന്നുള്ള ഇതിനാണല്ലോ ആക്കുന്നത്. പിന്നെ അവിടെയും അത് കുട്ടികളെ സുരക്ഷിതമല്ലെങ്കിൽ പിന്നെ ഡേ കെയറൊക്കെ പിന്നെ എന്തിനാണ്? ആ സ്കൂളിനെതിരെ തന്നെ കേസെടുക്കണം. നമ്മുടെ മാതൃകാപരമായി നടക്കണം എങ്കിൽ പിന്നെ എല്ലാവരും ഞങ്ങളെ പോലുള്ളവർ കൊച്ചു കുട്ടികളെ അവിടെ സുരക്ഷിതത്തിന് വേണ്ടി മാത്രമല്ലേ കൊടുക്കുന്നത്? അപ്പോൾ അവർക്ക് എന്താ ആ കുട്ടി ഇത്രയും സമയമായിട്ട് ആ കുട്ടിയെ കണ്ടെത്തിയില്ല, അത് അവരന്വേഷിക്കണ്ടേ? ഉത്തരവാദിത്വം ഒരുക്കേണ്ടതാണ്. പൈസ കൊടുത്ത് നമ്മൾ കൊടുക്കുമല്ലേ, അപ്പോൾ പിന്നെ ആൾക്കാർ അവർ നോക്കേണ്ട, അവർ ഉത്തരവാദിത്വം അവരുടെ അല്ലേ? കൊച്ചു കുട്ടിയല്ലേ, അപ്പോഴത്തേക്ക് അവർ നമ്മൾ ടീച്ചേഴ്സ് ശ്രദ്ധിക്കണമായിരുന്നു, കുഞ്ഞിനെ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. കാരണം 1.5-2.5 വയസ്സായ കുഞ്ഞല്ലേ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അവരുടെ മിസ്റ്റേക്ക് ആണ്, അപ്പോൾ അവരുടെ വീഴ്ചയല്ലേ, അവർ നന്നായിട്ട് നോക്കണം. ജാഗ്രത പാലിക്കേണ്ടതാണ് സ്കൂളിലെ അധ്യാപകരും അതിൻ്റെ രക്ഷാകർത്തല സംഘടനകളും എല്ലാവരും. കുട്ടികൾ പോകുമ്പോൾ അത് സ്കൂളിൽ ഉള്ള ഉത്തരവാദിത്തമാണ്, അവരെ നമ്മൾ അമ്മയും അച്ഛനും വിടണം, അത് സ്കൂളിൽ വിടണം. അതിപ്പോൾ നമുക്ക് ആ കുട്ടിയെ വീട്ടിൽ എത്തണവരെ അവരെ ഉത്തരവാദിത്തമാണ്, അത് ഭയങ്കര കർശന നടപടി എടുക്കണം. കുട്ടി ആരും കാണാതെ പോവുകയാണെങ്കിൽ അത് ചിലപ്പോൾ വീട്ടിൽ പോകണം, പേരൻസിനെ കാണുമെന്നുള്ള ആ ഒരു ടെൻഡൻസി ആയിരിക്കും. പക്ഷേ ടീച്ചർ കണ്ടാണെങ്കിൽ ആ ടീച്ചർ തന്നെയാണ് അതിൻ്റെ റെപ്യൂട്ടേഷൻ. അത് ശരിയായ പ്രവണതയല്ല, അതിനോട് യോജിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കുട്ടികളെ ശ്രദ്ധിക്കേണ്ട അടുത്ത് കുട്ടികളെ ശ്രദ്ധിക്കണം, ഒരു നടപടി വേണം. ഒരു ഡേ കെയറിൽ വിടുമ്പോൾ അതിൻ്റെ സുരക്ഷയായിട്ടുള്ള ഇത് നടപടി ഇല്ലെങ്കിൽ അതെങ്ങനത്തെ ശരിയാകുന്നത്? നമ്മൾ എന്ത് വിശ്വസിച്ചാണ് കുഞ്ഞുങ്ങളെ ഡേ കെയറിലാക്കുക? അപ്പോൾ ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യം എന്താണ്? നമ്മളെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കാനല്ല അവരെ കൊണ്ട് ഏൽപ്പിക്കുന്നത്, അവർ പറയുന്ന ശമ്പളവും കൊടുത്ത്. അപ്പോൾ അവർ സൂക്ഷിക്കേണ്ട കടമ അവരുടേത്. അപ്പോൾ അവരുടെ ശ്രദ്ധക്കുറവല്ലേ ആ കുഞ്ഞിറങ്ങിപ്പോയത്.
ആരെങ്കിലും പിടിച്ചോണ്ട് പോവുക അല്ലെങ്കിൽ വണ്ടിയുടെ ഈ പോവുക ചെയ്തിരുന്ന ആരാ ഉത്തരവാദിത്തം പറയുന്നത്? ഈ കൊണ്ടുപോയവർ പറയുമോ? അല്ല ആക്കി നോക്കുന്നവർ പറയുമായിരുന്നു, പറയത്തില്ലല്ലോ. പോകുമ്പോൾ ആർക്ക് പോകും? അപ്പം അതിനൊക്കെ ഉത്തരവാദിത്തം അവർ കേൾക്കണ്ടല്ലോ. ആ രീതിയിലാണ് നാട്ടുകാർ അതിനോട് പ്രതികരിക്കുന്നത്, പ്രേക്ഷകർ അതിനോട് പ്രതികരിക്കുന്നത്, പൊതുജനങ്ങൾ പ്രതികരിക്കുന്നത്. കമന്റ് ബോക്സിലേക്ക് വരികയാണെങ്കിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രതികരണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. രഘു എന്ന് പറയുന്ന പ്രേക്ഷകൻ, ഇങ്ങനെയുള്ള ഡേ കെയർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ അനുവദിക്കരുത്, കർശനമായ ഇടപെടൽ വേണം, നടപടി വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ജോസ്വിൻ എന്ന് പറയുന്ന പ്രേക്ഷകൻ പറയുന്നത്, ഇത്തരത്തിലുള്ള ഡേ കെയർ ജീവനക്കാർക്ക് ക്യാഷ് വാങ്ങാനുള്ള താല്പര്യം മാത്രമേ ഉള്ളൂ, കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കാനുള്ള ബാധ്യതയിൽ നിന്ന്, ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറുന്നു എന്നുള്ള വിമർശനം ജോസ്വിൻ എന്ന് പറയുന്ന പ്രേക്ഷകൻ മുന്നോട്ട് വയ്ക്കുകയാണ്. കുഞ്ഞി മുഹമ്മദ് എന്ന് പറയുന്ന പ്രേക്ഷകൻ പറയുന്നത്, കെയർ എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അറിയാത്തവരാണ് ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാർ എന്നുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രേക്ഷക പ്രതികരണങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഒരു 2 വയസ്സുകാരൻ 1.5 കിലോമീറ്ററോളം ഒറ്റയ്ക്ക് നടന്ന് വീട്ടിലെത്തി എന്ന് പറയുന്നത് ചെറിയ സംഭവമല്ല, വലിയ നടുക്കമുണ്ടാക്കുന്ന വിഷയമാണ്. ആർക്കാണ്, ഏത് തരത്തിലാണ് വീഴ്ച വന്നത് എന്ന കാര്യമൊക്കെ വളരെ വിശദമായി അന്വേഷിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.